ഒഡീഷ ട്രെയിൻ അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ഉന്നതതല യോഗം ചേർന്നു. രക്ഷാപ്രവർത്തനം സംബന്ധിച്ച് നിലവിലത്തെ സാഹചര്യം യോഗം വിലയിരുത്തി. അപകടത്തെക്കുറിച്ച് റെയിൽവേ ഉന്നതതല യോഗം അന്വേഷണം പ്രഖ്യാപിച്ചു. അട്ടിമറി സാധ്യത ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അന്വേഷണ സംഘം പരിശോധിക്കും. അതേസമയം അപകടത്തിൽ മരിച്ചവരുടെ എണ്ണം 280 ആയി. ഇവരുമായി ഡൽഹിയിൽ നിന്നും എസ് നന്ദഗോപൻ ചിരിയാണ്. നന്ദൻ പറഞ്ഞതുപോലെ തന്നെ ഒരു ദുരന്ത മുഖത്താണ് രാജ്യമുള്ളത്. അതീവ സങ്കടകരമായ ഖേദകരമായ നിമിഷങ്ങളിലൂടെയാണ് രാജ്യം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. 280 പേരുടെ മരണമാണ് രേഖപ്പെടുത്തിയത്. മരണസംഖ്യ ഒരുപക്ഷെ ഇനിയും ഉയരാനുള്ള ഒരു സാധ്യതയും അധികൃതർ മുന്നോട്ട് വെക്കുന്നുണ്ട്. ആയിരക്കണക്കിന് ആൾക്കാർക്കാണ് ഈ ഒരു ദുരന്തത്തിൽ പരിക്കേറ്റിരിക്കുന്നത്. മറ്റ് വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? സുരേഷ്, ഇന്നലെ 7:20 കൂടിയാണ് ഒഡീഷയിലെ ബാലസോറിൽ ഈ ഒരു അപകടം ഉണ്ടാകുന്നത്. അത് ഒരു വയലിന് നടുക്ക് വെച്ച് 3 ട്രെയിനുകളാണ് അപകടത്തിൽപ്പെടുന്നത്. ഇതിനോടകം തന്നെ 280 പേരുടെ മരണം റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. ഒപ്പം തന്നെ 900-ലധികം ആൾക്കാർ, ഏതാണ്ട് 1000-ത്തോളം അടുത്തു എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇതിനോടകം തന്നെ പല അംഗവൈകല്യങ്ങളും അതേപോലെ തന്നെ പരിക്കുകളും സംഭവിച്ച് വിവിധ ആശുപത്രികളിൽ ഇപ്പോൾ നിലവിൽ ചികിത്സയിൽ കഴിയുകയാണ്. ഇപ്പോഴും രക്ഷാപ്രവർത്തനം വിവിധ സേനാവിഭാഗങ്ങളുടെ നേതൃത്വത്തിൽ തുടരുകയാണ്. അതേപോലെ തന്നെ ബോഗികൾ ഇനിയും ഉയർത്തേണ്ടിയിരിക്കും. അതിനാൽ തന്നെ കൂടുതൽ ഇനിയും കാഷ്വാലിറ്റീസ് ഉണ്ടാകാനുള്ള ഒരു സാധ്യതയാണ് പ്രധാനമായും കാണുന്നത്. ഇതിനു വേണ്ട രക്ഷാദൗത്യത്തിന് വേണ്ട എല്ലാ സജ്ജീകരണങ്ങളും ഇതിനോടകം തന്നെ ഒരുക്കി കഴിഞ്ഞു. കരസേന, ഒപ്പം തന്നെ വായുസേന, NDRFൻ്റെയും SDRFൻ്റെയും അതേപോലെ തന്നെ ഫയർഫോഴ്സിൻ്റെയും പോലീസിൻ്റെയും ഒക്കെ തന്നെ വലിയ ഒരു സംഘമാണ് അവിടെ രക്ഷാദൗത്യം നടത്തിക്കൊണ്ടിരിക്കുന്നത്. സൈന്യത്തിൻ്റെ കൂടുതൽ വിഭാഗങ്ങൾ അല്പസമയം മുമ്പ് അവിടെ ഈ അപകടം നടന്ന സ്ഥലത്തേക്ക് എത്തിക്കഴിഞ്ഞു. അതിനാൽ തന്നെ രക്ഷാപ്രവർത്തനം വരും മണിക്കൂറുകൾ കൂടുതൽ ഊർജ്ജസ്വലമായി തന്നെ മുന്നോട്ട് പോകും. അതുകൊണ്ട് തന്നെയാണ് കൂടുതൽ മരണസംഖ്യ ഉയരുവാനുള്ള ഒരു സാധ്യത കാണുന്നത്. ഒപ്പം തന്നെ പരിക്കേറ്റവരുടെ എണ്ണം കൂടുവാനുള്ള ഒരു സാധ്യത കാണുന്നത്. നിലവിലിപ്പോൾ പ്രധാനമന്ത്രി ഇത് സംബന്ധിച്ച ഒരു ഉന്നതതല യോഗം വിളിച്ചിരിക്കുകയാണ്. ഏതെങ്കിലും തരത്തിലുള്ള അട്ടിമറി സാധ്യതകൾ ഉണ്ടോ എന്ന് പരിശോധിക്കപ്പെടേണ്ടിയിരിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട് വിവിധ വകുപ്പുകളുടെ മന്ത്രിമാർ അതേപോലെ തന്നെ ഉന്നത ഉദ്യോഗസ്ഥരടങ്ങിയ സംഘത്തെയാണ് ഇപ്പോൾ പ്രധാനമന്ത്രി വിളിച്ച് കൂടിക്കാഴ്ച നടത്തി ഉന്നതതല യോഗം നടന്നുകൊണ്ടിരിക്കുന്നത്. ഒപ്പം തന്നെ റെയിൽവേ ഇപ്പോൾ നിലവിൽ ഒരു അന്വേഷണത്തിന്, ഉന്നതതല അന്വേഷണത്തിന് നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നു. അത് സംബന്ധിച്ച് വിശദമായ അന്വേഷണം നടക്കുകയാണ്. ഇത്തരം അന്വേഷണങ്ങൾക്ക് ശേഷമേ എന്താണ് ഈ അപകടത്തിന് കാരണമെന്നുള്ള കാര്യം വ്യക്തമാക്കാൻ കഴിയുമെന്ന് റെയിൽവേ മന്ത്രി അറിയിച്ചിരുന്നു. അതായത് ഏതെങ്കിലും തരത്തിലുള്ള ഊഹാപോഹങ്ങളിലേക്ക് കടക്കാൻ കഴിയില്ല. ഇത് സംബന്ധിച്ച വ്യക്തമായ ഒരു ധാരണ വന്നതിന് ശേഷം മാത്രമാണ് അപകടത്തിന് കാരണമെന്നുള്ള എന്താണ് എന്നുള്ള കാര്യം ചൂണ്ടിക്കാണിക്കാൻ പറ്റും. പക്ഷേ പല തരത്തിലുള്ള സാധ്യതകളും ഇതുമായി ബന്ധപ്പെട്ട് വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഒന്ന്, സിഗ്നലിൽ ഉണ്ടായിരിക്കുന്ന ഏതെങ്കിലും തരത്തിലുള്ള പോരായ്മകളായിരിക്കാം ഈ ഒരു അപകടത്തിന് കാരണമെന്നാണ്. പ്രത്യേകിച്ച് റെയിൽവേയുടെ സിഗ്നലിംഗ് സ്ട്രെങ്ത് ഒക്കെ വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യത്തിൽ, അല്ലെങ്കിൽ സിഗ്നലിംഗ് ആധുനികവൽക്കരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ എന്തുകൊണ്ടാണ് ഇത്തരം ഒരു അപകടം ഉണ്ടായത് എന്നുള്ള കാര്യം പ്രധാനമായും പരിശോധിക്കപ്പെടുന്നുണ്ട്. ഇനി മറ്റൊരു സാധ്യത ഏതെങ്കിലും തരത്തിലുള്ള മെക്കാനിക്കൽ എറർ ഉണ്ടായതാണോ എന്നുള്ള കാര്യമാണ്. ഏതെങ്കിലും യന്ത്ര തകരാർ മൂലമാണോ ഒരുപക്ഷെ ഇത്തരം ഒരു അപകടം ഉണ്ടായത്, അത്തരം സാധ്യതകളും പരിശോധിക്കപ്പെടുന്നുണ്ട്. ഏതായാലും 100 കിലോമീറ്റർ വേഗതയിലാണ് ഈ ട്രെയിൻ വന്ന് ഗുഡ്സ് ട്രെയിനിൽ ഇടിച്ചിരിക്കുന്നത്. ചെന്നൈയിലേക്ക് പോയ കോറമണ്ടൽ എക്സ്പ്രസ് വന്ന് ഇടിച്ച ഗുഡ്സ് ട്രെയിനും അതേപോലെ തന്നെ ഈ കോറമണ്ടൽ എക്സ്പ്രസ്സും ഏതാണ്ട് പൂർണ്ണമായും തന്നെ തകർന്നു എന്നുള്ളൊരു അവസ്ഥയിലാണ്. പുറയിലേക്കുള്ള ഏതാനും ബോഗികൾക്ക് മാത്രമാണ്, അല്ലെങ്കിൽ കാര്യമായ ക്ഷതം അതിൽ ഇരുന്ന ആൾക്കാർക്കും അതേപോലെ തന്നെ ബോഗികൾക്കും മാത്രമാണ് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകാതിരുന്നത്. അതേസമയം മുന്നോട്ടുള്ള ഭാഗങ്ങളൊക്കെ തന്നെ പൂർണ്ണമായും തകർന്ന ഒരവസ്ഥയാണ്. അത്ര ഭയാനകമായൊരു അന്തരീക്ഷമായിരുന്നു ഇന്നലെ ഈ ഒരു അപകട സമയത്തുണ്ടായിരുന്നതെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. ആദ്യ സമയത്ത് രക്ഷാദൗത്യം വളരെ ദുഷ്കരമായിരുന്നു. 7:20 അപകടമുണ്ടായത്. അതിനാൽ തന്നെ വെളിച്ചത്തിൻ്റെ ഒരു കുറവ് ഇതിനെ ആദ്യഘട്ടത്തിൽ ഇതിനെ കാര്യമായി തന്നെ ബാധിച്ചു. ട്രെയിനിൻ്റെ ഉള്ളിലേക്ക് കടക്കുവാനും അതേപോലെ തന്നെ രക്ഷാപ്രവർത്തനം നടത്തുവാനും ഒക്കെ തന്നെ ദുഷ്കരമായിരുന്നെങ്കിലും പ്രദേശവാസികളൊക്കെ തന്നെ വലിയ കാര്യമായി തന്നെ സഹകരിച്ച് അവർ ആദ്യഘട്ടത്തിൽ ഏതാണ്ട് 300 ആൾക്കാരെ പുറത്തെടുത്ത് വിവിധ ആശുപത്രികളിലേക്ക് കിടക്കുന്നുണ്ട് എന്ന രീതിയിൽ തന്നെയാണോ സംശയിക്കുന്നത്? ആ രീതിയിൽ തന്നെയാണോ ഇപ്പോൾ രക്ഷാപ്രവർത്തനവും പുരോഗമിക്കുന്നത്? സൈന്യം ഈ ഒരു രക്ഷാപ്രവർത്തനത്തിൽ നേരിട്ട് പങ്കെടുത്തിട്ടുണ്ട്. അപ്പം ദേശീയ ദുരന്ത നിവാരണ സേനയും ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട്. രക്ഷാപ്രവർത്തനം ഏത് തരത്തിലാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്? അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ടോ?
രക്ഷാപ്രവർത്തനം ഏതാണ്ട് അവസാന ഘട്ടത്തിലേക്ക് നീങ്ങിയാണ്. എന്നിരുന്നാൽ തന്നെയും ഇനിയും ഏതാണ്ട് രണ്ട് ബോഗികൾ പ്രദേശത്ത് നിന്നും നീക്കം ചെയ്യാനുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെ ഉണ്ടാകുമ്പോൾ കൂടുതൽ കാഷ്വാലിറ്റീസ് ഉണ്ടാകാനുള്ള ഒരു സാധ്യതയാണ് സംഘം, അതായത് രക്ഷാദൗത്യ സംഘം പുറത്തു നൽകുന്നത്. ഇപ്പോൾ നിലവിൽ NDRF ഈ ശ്വാനസേന അല്ലെങ്കിൽ ഡോഗ് സ്ക്വാഡും അവിടെ എത്തിയിട്ടുണ്ട്. അങ്ങനെ മനുഷ്യനെ പെട്ടെന്ന് കാണാൻ കഴിയാത്ത രീതിയിൽ ഏതെങ്കിലും യന്ത്രഭാഗങ്ങളുടെയോ അല്ലെങ്കിൽ കോച്ചുകളുടെയോ മറ്റോ ഏതെങ്കിലും ഭാഗങ്ങളിൽ ഏതെങ്കിലും മനുഷ്യർ പെട്ടിട്ടുണ്ടെങ്കിൽ അത് കണ്ടെത്തുവാൻ വേണ്ടി ശ്വാനസേനയും ഇപ്പോൾ രംഗത്തിറക്കിയിട്ടുണ്ട്. ഏതായാലും വളരെ കാര്യക്ഷമമായി തന്നെയാണ് രക്ഷാപ്രവർത്തനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. വിവിധ സേനാ വിഭാഗങ്ങളുടെ ഒരുമിച്ചുള്ള ഒരു കൂട്ടായ്മ തന്നെ അല്ലെങ്കിൽ അവരുടെ ഒരു പ്രവർത്തനമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു തരത്തിലുള്ള പാഴ്ചകളും ഈ രക്ഷാപ്രവർത്തനത്തിൽ ഉണ്ടാകരുതെന്നുള്ള നിർദ്ദേശം കേന്ദ്രം നേരത്തെ തന്നെ നൽകിയിട്ടുണ്ട്. ആദ്യം ഈ പരിക്കേറ്റവർക്ക് അവരെ രക്ഷിക്കുക അല്ലെങ്കിൽ അതിനുവേണ്ട ചികിത്സ നൽകുക എന്നുള്ള കാര്യമാണ് പ്രധാനമായും പ്രാഥമിക ഒരു പരിഗണനയായി നൽകുന്നത്. അതിനാൽ തന്നെ രക്ഷാദൗത്യത്തിൽ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചകൾ ഉണ്ടാകരുത്. ഏതാണ്ട് ഇപ്പോൾ നിലവിൽ നമുക്ക് ലഭ്യമായ വിവരങ്ങളനുസരിച്ച് 200+ ആംബുലൻസുകളും അവിടെ ഇപ്പോൾ ഒരുക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ മൊബൈൽ ഹോസ്പിറ്റൽ മറ്റും ഒരുക്കിയിട്ടുണ്ട്. ICU അടക്കമുള്ള അത്തരം സുപ്രധാനമായിട്ടുള്ള എക്യുപ്മെൻസ് ഒക്കെ വഹിക്കുന്ന ആംബുലൻസുകളും അവിടെ ഒരുക്കിയിട്ടുണ്ട്. വിദഗ്ധ ഡോക്ടർമാരുടെ സേവനങ്ങളും അതേപോലെ തന്നെ പാരാമെഡിക്കൽ സ്റ്റാഫിൻ്റെ സേവനവും ഒക്കെ തന്നെ ഈ മേഖലകളിലും ഈ രക്ഷാപ്രവർത്തനം നടക്കുന്ന ഈ അപകടം നടന്ന സ്ഥലത്തും ക്രമീകരിച്ചിട്ടുണ്ട്. അവിടെ നിന്നും അവരെ വിദഗ്ധ ആശുപത്രികളിലേക്ക് അവരുടെ പരിക്കിൻ്റെ ആഘാതം അനുസരിച്ച് വിവിധ ആശുപത്രികളിലേക്ക് എത്തിക്കുവാനുള്ള നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. ഇതെല്ലാം ജില്ലാ തലത്തിൽ കൃത്യമായി തന്നെ അത് മോണിറ്റർ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഓരോ ആശുപത്രികൾക്കും വേണ്ട നിർദ്ദേശം നൽകി. ഒരു തരത്തിലും ചികിത്സയിൽ ഒരു തരത്തിലുള്ള പിഴവുകളും ഉണ്ടാകരുത്. സ്വകാര്യ ആശുപത്രികൾക്കടക്കം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇത്തരം ചികിത്സയുമായി ബന്ധപ്പെട്ട ചെലവുകളൊക്കെ തന്നെ സർക്കാർ വഹിക്കുമെന്ന്. അതിനാൽ തന്നെ ഈ വിദഗ്ധ ചികിത്സ തന്നെയാണ് ഇപ്പോൾ നിലവിൽ ഈ പരിക്കേറ്റവർക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. ആവശ്യമെങ്കിൽ എയിംസിലടക്കം കൂടുതൽ സജ്ജീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അവിടേക്കും ആ പരിക്ക് പറ്റിയവരെ എത്തിച്ചിട്ടുണ്ട്. നമുക്ക് അവിടെ നിന്നും ഈ സ്ഥലത്തു നിന്നും ലഭ്യമായ വിവരങ്ങളനുസരിച്ച് വളരെ ഭയാനകമായൊരു അപകടം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. പലർക്കും അംഗവൈകല്യങ്ങൾ സംഭവിച്ചിരിക്കുന്നു. അംഗങ്ങൾ ഈ കൈയും അതേപോലെ തന്നെ കാലും മറ്റും നഷ്ടപ്പെട്ട സ്ഥിതിവിശേഷമുണ്ട്. അതേപോലെ തന്നെ മുഖം വികൃതമായിട്ടുള്ള മൃതദേഹങ്ങളുണ്ട്, തിരിച്ചറിയാൻ പറ്റാത്ത മൃതദേഹങ്ങളുണ്ട്. ഇങ്ങനെ വളരെ ഭയാനകമായ ഒരു അപകടം തന്നെ, ഭീകരമായൊരു അപകടം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. 10 വർഷത്തിനിടയിൽ റെയിൽവേയിൽ ഉണ്ടാകുന്ന ഒരു അല്ലെങ്കിൽ റെയിൽവേ മേഖലയിൽ ഉണ്ടാകുന്ന ഏറ്റവും വലിയൊരു അപകടം തന്നെയാണ്. അതിൻ്റെ പശ്ചാത്തലമാണ് അല്ലെങ്കിൽ അതിൻ്റെ കാരണമാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ അന്വേഷിക്കുന്നത്. ഒപ്പം തന്നെ ചികിത്സയും മറ്റും കേന്ദ്രീകരിക്കുവാൻ അവിടെ സംസ്ഥാന സർക്കാരിനും കൃത്യമായ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അന്വേഷണത്തിന് റെയിൽവേ മന്ത്രാലയം ഉത്തരവിട്ടിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് അന്വേഷണം പ്രാഥമിക ഘട്ടത്തിലുമാണെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള ഒരു അട്ടിമറി സാധ്യത ഉണ്ട് എന്ന രീതിയിലുള്ള സംശയവും നിലനിൽക്കുകയല്ലേ? പ്രാഥമികമായി വിലയിരുത്തുന്നത് ഈ വേഗ നിയന്ത്രണത്തിലുള്ള ഈ ലൂപ്പ് ട്രാക്കിലേക്ക് മാറിയപ്പോൾ ആ ഒരു സ്ഥലത്ത് വെച്ചാണ് ഇത്തരത്തിലുള്ള ഒരു അപകടമുണ്ടായത്. സിഗ്നൽ തകരാറാണ് ഒരു പക്ഷേ ഈ ഒരു അപകടത്തിലേക്ക് നയിച്ചത് എന്നുള്ള പ്രാഥമിക വിലയിരുത്തൽ ഉണ്ടാകുമ്പോഴും ഒരു അട്ടിമറി സാധ്യത, അത്തരത്തിലുള്ള അന്വേഷണവും മുന്നോട്ട് പോവുകയാണല്ലേ? സുരേഷ്, തീർച്ചയായിട്ടും കേന്ദ്രം അട്ടിമറി സാധ്യതകൾ അല്ലെങ്കിൽ റെയിൽവേ ഇത്തരം സാധ്യതകൾ തള്ളിക്കളയുന്നില്ല. ഒരു അട്ടിമറി സാധ്യത കണക്ക് കൂട്ടുന്നു, അങ്ങനെയെങ്കിൽ അത് അന്വേഷിക്കണമെന്നുള്ളൊരു നിലപാടാണ്. ഒരു തരത്തിലും അങ്ങനെ പൂർണ്ണമായും അതിനെ നിരാകരിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ്. കേന്ദ്ര ഏജൻസികൾ പ്രധാനമായും വിവിധ ഏജൻസികൾ ഈ ഒരു അട്ടിമറി സാധ്യതയെപ്പറ്റി അന്വേഷിച്ച് വരികയാണ്. ഇപ്പോൾ നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത് സിഗ്നലിലുണ്ടായ പ്രശ്നങ്ങളാകും. ചിലപ്പോൾ അതൊരു വ്യക്തിയിൽ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ വ്യക്തികളിലുണ്ടായ അശ്രദ്ധ മൂലമായിരിക്കാം ഒരു പക്ഷേ ഇത്ര വലിയൊരു ഭീകരമായ ഒരു ഭയാനകമായ ഒരു അപകടമുണ്ടാകാനുള്ള സാധ്യതയാണ് പ്രധാനമായും വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത്. അങ്ങനെയെങ്കിൽ ആ വ്യക്തികൾക്ക് എങ്ങനെ അശ്രദ്ധയാണോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള അട്ടിമറികളാണോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ വിശദമായി തന്നെ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ഏതായാലും റെയിൽവേ ഇത് സംബന്ധിച്ച വിശദമായ അന്വേഷണത്തിലേക്ക് കടന്നിരിക്കുകയാണ്. പ്രത്യേക ഉന്നതതല സമിതിയാണ് ഇത് അന്വേഷിക്കുന്നത്. വിവിധ വകുപ്പുകളിൽ നിന്നുമുള്ള വിദഗ്ധരും മറ്റും ഉൾപ്പെടെയുള്ള സമിതി, അതേപോലെ തന്നെ RPF അടക്കം പ്രതിനിധികൾ ഉൾപ്പെടുന്ന ഒരു വലിയ വിദഗ്ധ സമിതി തന്നെയാണ് ഇതിൻ്റെ അന്വേഷണ ഘട്ടത്തിലേക്ക് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. തീർച്ചയായിട്ടും വരും മണിക്കൂറുകളിൽ തന്നെ ഒരു പക്ഷേ ഇതിൻ്റെ കാര്യകാരണങ്ങൾ കൃത്യമായി തന്നെ നൽകാൻ കഴിയുമെന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. ഒപ്പം ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായ ഒരു വിവരം ലഭിക്കാതെ ഇതിന് മറുപടി പറയാൻ അല്ലെങ്കിൽ എന്താണ് കാര്യമെന്നുള്ള കാര്യം വ്യക്തമാക്കാൻ കഴിയില്ല എന്നാണ് റെയിൽവേ മന്ത്രി വ്യക്തമാക്കിയതും. ഏതായാലും കേന്ദ്ര സർക്കാരിൻ്റെ വിവിധ ഏജൻസികൾ ഒപ്പം തന്നെ റെയിൽവേ മന്ത്രാലയം തനതായി ഒരു അന്വേഷണത്തിലേക്കും കടന്നിരിക്കുന്നു. ഇങ്ങനെ സമാന്തരമായി പല അന്വേഷണങ്ങളും നടക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഏതെങ്കിലും തരത്തിലുള്ള അട്ടിമറി സാധ്യതകളുണ്ടെങ്കിൽ അത് പുറത്തു കൊണ്ടുവരിക തന്നെ ചെയ്യുമെന്നുള്ളതാണ് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയത്. ഒപ്പം
അതോടൊപ്പം തന്നെ മറ്റ് ഏതെങ്കിലും സാധ്യതകളും മെക്കാനിക്കലും അതേപോലെ തന്നെ സിഗ്നൽ സംബന്ധമായ പ്രശ്നങ്ങൾ അത്തരം സാധ്യതകളൊക്കെ തന്നെ പരിശോധിക്കുന്നുണ്ട്. ഏതായാലും ഇപ്പോൾ വളരെ ചടുലതയാർന്ന രീതിയിലാണ് ഇപ്പോൾ രക്ഷാപ്രവർത്തനങ്ങളും മറ്റും ഊർജിതമായിരിക്കുകയാണ്. നന്ദൻ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ദിവസം മുഖ്യമന്ത്രി നേരിട്ട് സംഭവസ്ഥലം സന്ദർശിക്കുന്നു, റെയിൽവേ മന്ത്രി നേരിട്ട് സംഭവസ്ഥലം സന്ദർശിക്കുന്നു. ഏറ്റവും ഒടുവിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പ്രധാനമന്ത്രി ഇന്ന് സംഭവസ്ഥലത്തേക്ക് നേരിട്ട് എത്തും എന്ന് തന്നെയാണ്. അത്തരത്തിൽ പ്രധാനമന്ത്രി അടക്കം നേരിട്ട് എത്തുന്നു, മറ്റ് ഉന്നതല സംഘം നേരിട്ട് സംഭവസ്ഥലം സന്ദർശിക്കുന്നു, ഇത്രയും പെട്ടെന്നുള്ള ഊർജിതമായ സത്വരമായ നടപടികൾക്ക് നിർദ്ദേശം നൽകുന്നു. ഇന്നലെ രാത്രിയോടെ ഈ ഒരു അപകടം നടന്ന സമയത്ത് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് അത്രത്തോളം ഊർജിതമായിരുന്നു രക്ഷാപ്രവർത്തനം എന്ന് തന്നെയാണ്. അതായത് ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ ദുരന്ത നിവാരണ സേനയടക്കം അവിടേക്ക് എത്തുകയും ഈയൊരു രക്ഷാപ്രവർത്തനത്തിൽ നേരിട്ട് പങ്കെടുക്കുകയും ചെയ്യുന്നു. അതുവരെയും നാട്ടുകാരുടെ പ്രദേശവാസികളുടെ രക്ഷാപ്രവർത്തനം അത്രത്തോളം അവരുടെ ഇടപെടൽ ഉണ്ടായതുകൊണ്ട് തന്നെയാണ് ഈ മരണസംഖ്യ കുറയ്ക്കാൻ സാധിച്ചത്. സമീപമുള്ള ആശുപത്രികളിലേക്ക് എത്രയും പെട്ടെന്ന് അവരെ കൊണ്ടുപോകുന്നു, ആ ആശുപത്രികളിൽ കൃത്യമായ ചികിത്സ ഉറപ്പുവരുത്താനുള്ള നിർദ്ദേശം അപ്പോൾ തന്നെ പ്രധാനമന്ത്രി അടക്കം നൽകുന്നു. ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ ഈ അപകടത്തിൽപ്പെട്ടവരെ മറ്റ് കൂടുതൽ സൗകര്യമുള്ള ആശുപത്രികളിലേക്ക് എത്തിക്കാനും സാധിക്കുന്നു. ഇങ്ങനെ വലിയ രീതിയിലുള്ള ഒരു ഇടപെടൽ, അത് തന്നെയാണ് വലിയൊരു ദുരന്തം ഉണ്ടായിട്ടുണ്ടെങ്കിൽ വലിയ ഒരു ദുരന്തത്തിൽ ഇത്രയും ഭീകരമായ രീതിയിലേക്ക് കാര്യങ്ങൾ എത്താതിരിക്കാനുള്ള ഒരു ഒരു കാരണം അല്ലേ? എത്രത്തോളം കാര്യക്ഷമമായ ഒരു ഇടപെടൽ തന്നെയായിരുന്നു ആദ്യ മണിക്കൂറുകൾ മുതൽ തന്നെ നമുക്ക് കാണാൻ സാധിച്ചത് അല്ലേ? സുരേഷ്, തീർച്ചയായിട്ടും അത്തരമൊരു കാര്യക്ഷമമായ ഒരു ഇടപെടലിൽ, പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു ദുരന്തമുണ്ടായപ്പോൾ അവിടെ വളരെ കാര്യക്ഷമമായ ഇടപെടാൻ, അവിടെ നോക്കി നിൽക്കാതെ യഥാസമയത്ത് വിവിധ തരത്തിലുള്ള ഇടപെടലുകൾ നടത്തുവാൻ കേന്ദ്ര സർക്കാരിനായി രക്ഷാപ്രവർത്തനം വളരെ കാര്യക്ഷമമായത് തന്നെയാണ് ഈ ഒരു ദുരന്തത്തിൻ്റെ വ്യാപ്തി അല്പം കുറച്ചത്, അതേപോലെ തന്നെ മരണസംഖ്യ ഉയരാൻ ഇടയാക്കാത്തതും അതുകൊണ്ട് തന്നെയാണ്. രക്ഷാപ്രവർത്തനത്തിൽ കൃത്യമായി തന്നെ അതിൽ വേഗതയിൽ അത് നടത്തുവാൻ അല്ലെങ്കിൽ രക്ഷാപ്രവർത്തനത്തേക്ക് കടക്കുവാൻ ഭാരതത്തിൻ്റെ വിവിധ സേനകൾക്ക് സാധിച്ചു എന്നുള്ളത് തന്നെയാണ് ഈ ഒരു അപകടത്തിൻ്റെ വ്യാപ്തി കുറച്ചത് എന്നുള്ളതാണ്. പ്രധാനമായും ഇപ്പോൾ നിലവിൽ 280 പേരുടെ മരണം ഔദ്യോഗികമായി സ്ഥിരീകരിക്കുമ്പോഴും മരണസംഖ്യ ഇനിയും ഉയരുവാനുള്ള സാധ്യതകൾ ഉണ്ടായിരുന്നു. ഈ രക്ഷാപ്രവർത്തനത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള വീഴ്ചകൾ ഉണ്ടായിരുന്നെങ്കിൽ സ്വാഭാവികമായും ഇപ്പോൾ അപകട സ്ഥലത്ത് നിന്നും 2 ബോഗികൾ ഉയർത്തേണ്ടിയിരിക്കുന്നു, അവിടെ രക്ഷാപ്രവർത്തനം പൂർണ്ണമായില്ല. അതിനാൽ തന്നെ മരണസംഖ്യ അല്പം കൂടി ഉയരുമെന്നല്ലാതെ കൂടുതൽ ഒരു വലിയ ഒരു തീവ്രതയിലേക്ക് അത് ഉണ്ടാകില്ല എന്നുള്ള കാര്യം അത് ഈ രക്ഷാപ്രവർത്തനത്തിൻ്റെ ഒരു മികവായി തന്നെ കാണേണ്ടിയിരിക്കുന്നു. വിവിധ സേനാവിഭാഗങ്ങളുടെ ഒരു ഏകോപനം, അവരുടെ ഒരു ഏകീകരണം ഒക്കെ തന്നെയാണ് ഈ രക്ഷാദൗത്യം ഇത്രമേൽ പുരോഗമിക്കുവാനും അല്ലെങ്കിൽ ഇത്ര പെട്ടെന്ന് തന്നെ ആ ഒരു ദുരന്തമുഖത്ത് നിന്നും ഇത്രയധികം പരിക്കേറ്റ ആൾക്കാരെ യഥാസമയം അവർക്ക് ചികിത്സ നൽകുവാൻ സാധിച്ചത് തീർച്ചയായിട്ടും ഈ ഒരു സൈന്യത്തിൻ്റെയും അതേപോലെ തന്നെ വിവിധ സേനാവിഭാഗങ്ങളുടെയും ഒരു ഏകോപനം തന്നെയാണ്. കേന്ദ്ര സർക്കാർ അതിന് കൃത്യമായി തന്നെ ചരട് വലിച്ചു എന്നുള്ളത് തന്നെയാണ്. ഇപ്പോൾ പ്രധാനമായും പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ യോഗം നടക്കുന്നു. അതിനുശേഷം ഒരുപക്ഷെ പ്രധാനമന്ത്രി ഒരു സ്ഥലത്തേക്ക്, അപകടം നടന്ന സ്ഥലത്തേക്ക് എത്തുവാനുള്ള സാധ്യതകളുണ്ട്. അങ്ങനെയാണ് ഇപ്പോൾ നിലവിൽ നമുക്ക് PMO ഓഫീസുകളിൽ നിന്നും ലഭിക്കുന്ന റിപ്പോർട്ട്. ഒരുപക്ഷെ പ്രധാനമന്ത്രി അവിടേക്ക് എത്തുവാനുള്ള വരും മണിക്കൂറുകളിൽ ഒരുപക്ഷെ പ്രധാനമന്ത്രി ഒരു അപകട സ്ഥലത്തേക്ക് പരിക്കേറ്റിയവരെ സന്ദർശിക്കുവാൻ ആശുപത്രിയിലൊക്കെ തന്നെ എത്തുവാനുള്ള ഒരു സാധ്യതയുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട സുരക്ഷാ കാര്യങ്ങളും മറ്റും ഇനി പരിശോധിക്കേണ്ടിയിരിക്കുന്നു. അത്തരം ചില സാധ്യതകൾ പരിശോധിക്കുവാൻ വേണ്ടി ബന്ധപ്പെട്ട വകുപ്പുകൾക്ക് ഇതിനോടകം തന്നെ PMO നിർദ്ദേശം നൽകിയിരിക്കുന്നു. അതിനുശേഷം മാത്രമായിരിക്കും പ്രധാനമന്ത്രിയുടെ യാത്ര സംബന്ധിച്ച ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തുക. ഏതായാലും വിവിധ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന കേന്ദ്രമന്ത്രിമാരുടെ സ്ഥലത്തെത്തുവാനും അതേപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ ഏകോപിപ്പിക്കുവാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. രാവിലെ തന്നെ റെയിൽവേ മന്ത്രി സ്ഥലത്തെത്തിയിരുന്നു, ഉന്നതതല അന്വേഷണം അടക്കം പ്രഖ്യാപിച്ചിരുന്നു. അതിനുശേഷം പിന്നീട് പല കേന്ദ്രമന്ത്രിമാരും അതേപോലെ തന്നെ MPമാരും ഒക്കെ തന്നെ സ്ഥലത്ത് എത്തുന്നുണ്ട്. അതേപോലെ തന്നെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള സർക്കാരിലെ പ്രതിനിധികളും ഇപ്പോൾ ഈ ഒരു അപകടം നടന്ന സ്ഥലത്തേക്കും അതേപോലെ തന്നെ ആശുപത്രിയിലേക്കും മറ്റും എത്തുന്നുണ്ട്. ഉദയനിധി സ്റ്റാലിൻ അല്പം മുമ്പ് ചെന്നൈയിൽ നിന്നും തിരിച്ചിരുന്നു. ഒപ്പം തന്നെ മമതാ ബാനർജി ഇവിടേക്ക് എത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട്. വിവിധ സംസ്ഥാനങ്ങൾ ഇതിനോടകം തന്നെ അവരുടെ പ്രതിനിധികളെ ഈ അപകടം നടന്ന സ്ഥലത്തേക്കും ആശുപത്രികളിലുമായി മറ്റും നിയോഗിച്ചിട്ടുണ്ട്. പല സംസ്ഥാനങ്ങളിലും പ്രത്യേകിച്ച് തമിഴ്നാട്ടിൽ നിന്നുമുള്ള കുറേയധികം ആൾക്കാർ ചെന്നൈയിലേക്കുള്ള വണ്ടിയായിരുന്നു ആദ്യം ഈ ഗുഡ്സ് ട്രെയിനിലേക്ക് ഇടിച്ചത്, കോറമണ്ടൽ എക്സ്പ്രസ്. അപ്പോൾ തീർച്ചയായിട്ടും കൂടുതൽ തമിഴർ ഇതിൽ ഉൾപ്പെട്ടേക്കാം, തമിഴ്നാട് സ്വദേശികൾ ഉൾപ്പെട്ടേക്കാനുള്ള ഒരു സാധ്യതയാണ് കാണുന്നത്. അതിനാൽ തന്നെ അത് ബന്ധപ്പെട്ട സർക്കാർ, അതാത് ബന്ധപ്പെട്ട സർക്കാരുകൾ അവരുടെ പ്രതിനിധികളെ അറിയിച്ച് അവർക്ക് വേണ്ട വിദഗ്ധ ചികിത്സ ഉറപ്പാക്കുവാൻ വേണ്ടിയുള്ള നിർദ്ദേശങ്ങളും നൽകിയിട്ടുണ്ട്. ഒപ്പം തന്നെ രാജ്യം ഒന്നാകെ ഈ ഒരു വിഷയത്തിൽ അനുശോചനം രേഖപ്പെടുത്തി ഈ രംഗത്ത് എത്തിയിരിക്കുന്നു എന്നുള്ളത് ഏറെ പ്രത്യേകതയാണ്. പ്രത്യേകിച്ച്
ഓസ്ട്രേലിയ അതേപോലെ തന്നെ ശ്രീലങ്ക കാനഡ അടക്കമുള്ള രാജ്യങ്ങൾ അവരുടെ ഔദ്യോഗികമായി അവർ ഭാരതത്തോട് ദുഃഖം അവരുടെ അറിയിച്ചിട്ടുണ്ട്. ഏതായാലും രാജ്യമൊന്നാകെ കൈകോർത്തുകൊണ്ടുള്ള ഒരു രക്ഷാപ്രവർത്തനത്തിലേക്കാണ്. പ്രത്യേകിച്ച് പ്രദേശവാസികളുടെ ഭാഗത്തു നിന്നും ആദ്യഘട്ടത്തിലെ രക്ഷാപ്രവർത്തനത്തിനുണ്ടായ ഒരു മികവാണ് ഒരുപക്ഷെ അപകടത്തിൻ്റെ വ്യാപ്തി ഒരു കൂടുതൽ വർദ്ധിക്കുവാൻ ഇടയാക്കാത്തത് എന്നുള്ള കാര്യമാണ് യാഥാർത്ഥ്യം. അവർ ആദ്യഘട്ടത്തിൽ മൊബൈൽ ഫോണിൻ്റെ വെളിച്ചം ഉപയോഗിച്ചുകൊണ്ടാണ് രക്ഷാപ്രവർത്തനത്തിലേക്ക് പോലും കടന്നത്. അതിനുശേഷമാണ് സൈന്യവും അതേപോലെ തന്നെ മറ്റ് സേനാവിഭാഗങ്ങളുമൊക്കെ തന്നെ രംഗത്തെത്തിയത്. അവിടേക്ക് വാഹനം പോലും എത്താത്ത സ്ഥലത്തേക്ക് അവർ പലരെയും എടുത്തുകൊണ്ടാണ് ഈ കിലോ ഏറെ ദൂരം താണ്ടിയാണ് ഈ ആംബുലൻസ് ഉള്ള സ്ഥലത്തേക്ക് മറ്റും എത്തിയത്. ആദ്യം അവരുടെ കൈവശമുള്ള വാഹനങ്ങളിലും മറ്റും ആൾക്കാരെ പരിക്കേറ്റവരെ പറ്റും ആശുപത്രിയിലേക്ക് എത്തിക്കുകയായിരുന്നു. അതേപോലെ തന്നെ അവിടെ രക്തദാനം ചെയ്യുവാൻ വേണ്ടി വലിയൊരു സമൂഹം തന്നെ അവിടേക്ക് ഒഴുകിയെത്തിയിരിക്കുന്നു. ഇങ്ങനെ രാജ്യമൊന്നാകെ കൈകോർത്തുകൊണ്ടുള്ള ഒരു രക്ഷാപ്രവർത്തനമാണ്. രാജ്യം അടുത്തിടെ കണ്ടിട്ടില്ലാത്ത ഒരു ദുരന്തത്തിനാണ് ഇന്നലെ നമ്മൾ നേർസാക്ഷിയായത്. അതിനാൽ തന്നെ രാജ്യമൊന്നാകെ ആ ഒരു ദുഃഖത്തിൽ ഏർപ്പെട്ടു നിൽക്കുമ്പോൾ ചടുലമായ ഒരു രക്ഷാപ്രവർത്തനവും കാര്യക്ഷമമായി തന്നെ അവിടെ നടക്കുന്നു. ഒപ്പം തന്നെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഒരു ഏകോപനം ഇതെല്ലാം തന്നെ ഈ ദുരന്തത്തിൻ്റെ വ്യാപ്തി കുറയ്ക്കുവാൻ ഇടയാക്കി. സുരേഷ്, അതായത് 280 പേരുടെ മരണമാണ് ഔദ്യോഗികമായി ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നത്.